സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിറ്റേന്ന് ഈശോ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പുണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം ഇവൻ എന്നേക്കാൾ വലിയവനാണ്, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ മാമോദീസ നൽകുന്നത്. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് മാമോദീസ നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധ ആത്മാവ് കൊണ്ട് മാമോദീസ നൽകുന്നവൻ. ഞാനത് കാണുകയും അവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മള് പല പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോള് വിശിഷ്ടാതിഥിയായി വരുന്ന വ്യക്തിയെ സ്വാഗതം ചെയ്യുകയും സദസ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഇവിടെ ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ഈശോയ്ക്ക് മുന്നോടിയായി ദൈവത്താൽ ഐക്യപ്പെട്ട പ്രവാചകനായ യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുക. ഈശോ യോഹന്നാന്റെ അടുക്കലേക്ക് വരുന്നതിന് മുൻപ് യോഹന്നാൻ അതിനു മുൻപ് തന്നെ യോർദാൻ നദിയിൽ വെച്ച് ഈശോയ്ക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഈശോ പരിശുദ്ധാത്മാവിനാണ് ഐക്യപ്പെട്ട മരുഭൂമിയിലേക്ക് പോവുകയും 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും പിശാചനാൽ പരീക്ഷിക്കപ്പെടുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തതിനു ശേഷം യോഹന്നാന്റെ അടുക്കലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് യോഹന്നാന്റെ അടുക്കൽ മാമോദീസ സ്വീകരിക്കുവാൻ വന്നവരോടും തന്റെ അടുക്കലുള്ളതായ യോഹന്നാന്റെ ശിഷ്യന്മാരോടുമായി അന്ന് ലോകത്തിനധികം പരിചയമില്ലാത്ത നസ്രത്തില് രഹസ്യ ജീവിതം നയിച്ചിരുന്ന ഈശോയെ യൂദയായിലെ യോർദാനിൽ വെച്ച് യോഹന്നാൻ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവിടെ ഓരോ വാക്കുകളും അർത്ഥവത്തമാണ്. ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് പറയുക. ദൈവത്തിന്റെ പുത്രൻ എന്ന് മറ്റൊരു ശബ്ദത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവിടെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അതിന് ആളുകൾക്ക് മനസ്സിലാകുന്ന പഴയ നിയമത്തിലെ ചില സങ്കല്പങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം പൂർവ്വപിതാവായ അബ്രഹാമിനോട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുവാനുള്ള ഏകസന്തതിയായ ഇസ്ഹാഖിനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ആ അവസരത്തില് മകനുമായിട്ട് ദാസരോടൊത്ത് പോയി മലയടുക്കാറായി കഴിഞ്ഞപ്പോൾ ദാസരോടെല്ലാം അവിടെ നിൽക്കാൻ പറഞ്ഞു. മകന്റെ തലയിലേക്ക് വെറുതെ വെച്ചു കൊടുത്തു. അബ്രഹാം ദീപം കൈതേന്തി. അപ്പോഴേ മകൻ ചോദിച്ചു, നമ്മൾ വിയർപ്പിക്കാൻ പോവുകയാണ്, വിറകുണ്ട് തീയുണ്ട്, പക്ഷെ കുഞ്ഞാട് എവിടെയാണ്? അപ്പോഴേ അബ്രഹാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നറിയില്ല, ഒരു പ്രവചനം എന്ന പോലെ പറഞ്ഞു, ആ കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. ഒരുപക്ഷെ ഇസ്ഹാഖിനെയാണ് വിഹരിക്കാൻ പോകുന്നത് എന്ന് അന്നേരം അവനെ വെളിപ്പെടുത്തിയാൽ അവനത് വിസമ്മതിക്കുകയും അവിടെ നോടി പൊക്കുകയും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അബ്രഹാം അത് പറഞ്ഞത്. എന്നാൽ അതൊരു പ്രവചനമായി തീർന്നു. കാരണം ഇസ്ഹാഖിനെ ബലിയർപ്പിക്കുന്ന സമയമായപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇടപെടുകയും ഇസ്ഹാഖിനെ ബലിയർപ്പിക്കുന്നതിന് പകരം മറ്റൊരു കോലാടിനെ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ബലിയർപ്പിക്കപ്പെടുവാനുള്ള കുഞ്ഞാടിനെ പിന്നീട് ദൈവം നൽകുന്നതാണ് ഈ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മറ്റൊരു കുഞ്ഞാടിന്റെ സങ്കല്പമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തില് ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനങ്ങളെ മുഴുവനും വിമോചിപ്പിക്കുവാൻ ദൈവം നിശ്ചയിച്ചു. അതിനുവേണ്ടി 80 വയസ്സ് പ്രായമുള്ള മോശയെ ദൈവം തിരഞ്ഞെടുത്തു. അഹ്റോന്റെ രാജകൊട്ടാരത്തിൽ വളർന്ന ആ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുന്ന ദിവസമായപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങള് 1 വയസ്സ് പ്രായമുള്ള ന്യൂനമറ്റ കളങ്കമില്ലാത്ത ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം. അതിന്റെ രക്തമെടുത്ത് വീടിന്റെ കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കണം.
അതിന്റെ മാംസം നിങ്ങൾ ചുട്ടു ഭക്ഷിക്കണം, ഒന്നും മിച്ചം വെക്കാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറായിരിക്കണം. അന്ന് സംഹാരദൂതൻ ആ രാത്രിയിൽ അതിലെ കടന്നു പോകും. അപ്പോൾ ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ, മനുഷ്യരായാലും മൃഗമായാലും, അവയെ എല്ലാം സംഹരിക്കും. എന്നാൽ നിങ്ങളെ വീടുകൾ തിരിച്ചറിയുവാനുള്ള രക്തമായിരിക്കും ഈ അടയാളമായിരിക്കും ഈ രക്തം. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ കട്ടളപ്പടിയന്മേൽ കണ്ടതായ ഈ അവരുടെ പകരമായിട്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പകരമായി ബലിയർപ്പിക്കപ്പെട്ടതായ കുഞ്ഞാടിന്റെ രക്തം കണ്ടപ്പോൾ അവരുടെ വീടുകളെ ദൈവം സംരക്ഷിച്ചു. പിന്നീട് യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ഈശോ സ്വർഗത്തിലേക്കുള്ള കട്ടളപ്പടിയായ കുരിശിന്മേൽ തന്റെ രക്തം തളിക്കുകയാണ്. കുരിശിൽ പടഞ്ഞ് മരിച്ചുകൊണ്ട് തന്റെ കൈകളിലൂടെയും കാലുകളിലൂടെയും വിലാപ്പുറത്തിലൂടെയും ഒഴിക്കുന്നതായ രക്തം ഈ കുരിശന്മേൽ പതിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തമാണ് അവിടെ ആ കട്ടളപ്പടിയന്മേൽ, സ്വർഗത്തിലേക്കുള്ള കവാടമാകുന്ന കുരിശന്മേൽ പതിക്കപ്പെട്ടത്. അതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പാപമോചിതരായത്. ആ കുഞ്ഞാടിന്റെ ദൃശരീരമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുക. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിന്റെ മറ്റൊരു പൂർത്തീകരണമാണ് ഇവിടെ ഈ കുഞ്ഞാടിലൂടെ, പെസഹ കുഞ്ഞാടിലൂടെ സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അവിടെ അവതരിപ്പിക്കുകയാണ്. മറ്റൊന്ന്, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി എല്ലാ ദിവസവും പ്രഭാതത്തിലും സായാഹ്നത്തിലും ജെറുസലേം ദേവാലയത്തില് ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുമായിരുന്നു. അത് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. ശാബത്ത് ദിവസം ഡബിൾ ബലിയർപ്പണമാണ് നടക്കുക. കൂടുതൽ ആടുകളെ ബലിയർപ്പിക്കാറുണ്ട്. എന്നാൽ ഇത് ആ പാപങ്ങൾ അവയെല്ലാം താൽക്കാലികമായ പാപ വിമോചനമാണ് എന്ന് വരികില് ലോകത്തിന്റെ പാപം നീക്കുന്ന പാപങ്ങളല്ല, ഒരു പാപമുണ്ട്, അതായത് ആദിമാതാപിതാക്കന്മാർ ചെയ്ത ആദ്യത്തെ പാപം. അതിന്റെ ഫലമായിട്ടാണ് ബാക്കി പാപങ്ങളെല്ലാം പെരുകി വർദ്ധിച്ചത്. ആ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എക്കാലത്തേക്കും പാപങ്ങൾ നീക്കിക്കളയുന്ന, ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്നതായ ആടുകളുടെ പെരുക്ക് പകരമായി അർപ്പിക്കപ്പെടുവാനിരിക്കുന്ന ഈ കുഞ്ഞാടിനെയാണ് സ്നാനയോഹന്നാൻ ഈശോയിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക. മറ്റൊന്ന്, പ്രവാചകരായിരുന്ന ജെറമിയായും ഐസിയായും പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞാട് അർപ്പിക്കപ്പെടുവാൻ പോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു കൊടുക്കും. അത് ഈശോയെ പറ്റി പറയുന്ന പ്രവചനമാണ്. അപ്പൊ ഈശോ സംഭവിക്കാനിരിക്കുന്നത്, ഒരു ആടിനെ എങ്ങനെ ബലിയർപ്പിക്കുവോ അതുപോലെ തന്നെ രക്ഷകൻ ബലിയർപ്പിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞിരുന്നു. ആ കുഞ്ഞാടാണ് ഇത് എന്നുള്ള അർത്ഥം. ഇനി അഞ്ചാമതായിട്ട്, വെളിപാട് പുസ്തകത്തിന്റെ 17-ാം അധ്യായം 14-ാമത്തെ അധ്യായ വാക്യത്തില് യോഹന്നാൻ സുവിശേഷകനുണ്ടായ പാത്മോസ് ദ്വീപിൽ വെച്ചുണ്ടായ സ്വർഗത്തിന്റെ ഒരു ദർശനമുണ്ട്, ഒരു വെളിപാടുണ്ട്. ആ വെളിപാടിലെ മറ്റൊരു കുഞ്ഞാടുണ്ട്. ആ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടല്ല, അത് സഹിക്കുന്ന കുഞ്ഞാടല്ല, മറിച്ച് വിജയിക്കുന്ന കുഞ്ഞാടാണ്, കൊമ്പുള്ള കുഞ്ഞാട്. അത് തിന്മയോട് യുദ്ധം ചെയ്ത് വിജയിക്കുന്ന മറ്റൊരു കുഞ്ഞാട്. അങ്ങനെ പല അർത്ഥത്തില് സ്നാനയോഹന്നാൻ ഈശോയെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. ഇത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെ ആദ്യം ചെയ്തിട്ടുള്ളതായ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ഇവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇവൻ എന്നേക്കാൾ വലിയവനാണ്. കാരണം സ്നാനറിയാം അദ്ദേഹം ദൈവത്തിന്റെ പുത്രനാണ്, ആദിയിലെ ഉള്ളവനാണ്. അതുകൊണ്ടാണ് സ്നാനകൻ പറയുന്നത്, എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വേദപുസ്തകം വായിക്കുമ്പോൾ ഈശോ ജനിക്കുന്നതിന് 6 മാസം മുമ്പ് ജനിച്ചവനാണ് സ്നാനകൻ. എങ്കിൽ പോലും സ്നാനകൻ പറയുകയാണ്, എനിക്ക് മുൻപേ ഇവനുണ്ട്. കാരണം ഇവൻ ആദിയിലെ ഉള്ളവനാണ്, ഇവൻ വഴിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇവനെ അറിഞ്ഞിരുന്നില്ല. സ്നാനയോഹന്നാനെ പറ്റി പറയുക, അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ ഈശോയ്ക്ക് കൊല്ലുവാൻ വേണ്ടി ഹെറോദോസ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, 2 വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കുവാൻ വേണ്ടി. ജെറുസലേമിലും ബേത്ലഹേമിലും സമീപപ്രദേശങ്ങളിലുമുള്ള എല്ലാ 2 വയസ്സ് താഴെയുള്ള ആൺകുട്ടികളെയും വധിക്കുന്ന സമയത്ത് സ്നാനയോഹന്നാൻ 2 വയസ്സ് താഴെ പ്രായമേ ഉള്ളൂ. അപ്പോൾ സ്നാനയോഹന്നാന്റെ ജീവൻ അപകടത്തിലാകും എന്ന് അറിഞ്ഞതുകൊണ്ട് ദൈവപരിപാലനയില് അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാര് അദ്ദേഹത്തെയും കൊണ്ട് ഒളിച്ചോടി. അത് മരുഭൂമിയിലേക്കായിരുന്നു, യൂദയായിലെ മരുഭൂമിയില്. എന്നാൽ വാർദ്ധക്യത്തിലെത്തിയ ഈ മാതാപിതാക്കന്മാര് മരിച്ചു പോവുകയും ഈ കുഞ്ഞിന്റെ സംരക്ഷണം എസ് എൻ എസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എസ് എൻ എസ് എന്ന് പറയുന്നത് അവര് പുരോഹിത വംശമാണ്. അവര് യഥാർത്ഥ ദൈവത്തിന്റെ ആരാധന നടത്തുകയാകണമെന്നും, എന്നാൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നതായ പുരോഹിതന്മാര് റോമൻ സാമ്രാജ്യത്തിന്റെ അവരെ മണിയടിച്ച്, അല്ലെങ്കിൽ അവർക്ക് നികുതി കൊടുത്ത്, അല്ലെങ്കിൽ അവരെ കയ്യിലെടുത്ത
ശരിയായ രീതിയിലുള്ള ആരാധന കൊണ്ട് നടത്തുന്നവരല്ല എന്നുള്ളതായ വിശ്വാസത്തിന് താമസജീവിതം നയിച്ചുകൊണ്ടുള്ള ലേവി വംശജനായ പുരോഹിതന്മാരാണ്. അവര് പ്രാർത്ഥനയിലും താമസരക്ഷിച്ചും മരുഭൂമിയിൽ കഴിഞ്ഞുകൂടുകയാണ് രക്ഷകന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അതുകൊണ്ട് അവരുടെ പരിശീലനത്തിലാണ് സ്നാപകൻ വളർന്നത്. അതുകൊണ്ട് നസ്രത്തില് ഈശോയുടെ വളർച്ചയും ഉയർച്ചയും കാണുവാനായിട്ട് ആ സ്നാപകയോഗം ഞാൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ സ്നാപകന്റെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ എസ് എൻ എസ് കമ്മ്യൂണിറ്റിയോ മാതാപിതാക്കന്മാരുടെ അറിഞ്ഞതനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈശോയെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നത് താൻ സ്നാനം കൊടുക്കുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നുവോ അവനാണ് വരുവാനിരിക്കുന്ന രക്ഷകൻ, അവനാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുക എന്ന് ദൈവം ആ സ്നാപകയോഗം ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ആരുടെ മേൽ നിറയുന്നുവോ ആരുടെ മേൽ നിവസിക്കുന്നുവോ അവനാണ് ഇപ്രകാരം ചെയ്യുക. ഇവിടെ ആകാശത്ത് നിന്ന് വെറുതെ ഒരു പ്രാവ് വരികയല്ല, മറിച്ച് പ്രാവിന്റെ രൂപത്തില് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ആ പ്രാവിനെ പറ്റി തന്നെ ബൈബിളിലുള്ളതായ സങ്കല്പം, ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1:2, അതായത് ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ജലമുണ്ടായിരുന്നു, ജലത്തിന്റെ മുകളിലൂടെ വെള്ളത്തിന് മീതെ കർത്താവിന്റെ അരൂപ ജലിച്ചു. ആ അരൂപി സൃഷ്ടിയിൽ ആദിയിൽ ഉണ്ടായിരുന്ന ആ അരൂപിയുടെ ചലനം എന്ന് പറയുന്നത് പ്രാവ് അടങ്ങിയിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുക. പ്രാവിനെ ചിറകുകൾ അടിച്ചതുപോലെ അതുപോലെ ദൈവത്തിന്റെ അരൂപി ഈ ജലത്തിന്മേൽ ചലിച്ചപ്പോഴാണ് സൃഷ്ടികർമ്മം നടക്കുക. വീണ്ടും നോഹയുടെ കാലഘട്ടത്തില് ജനങ്ങളെല്ലാം പാപം ചെയ്ത് കഴിഞ്ഞ് ജലപ്രളയമുണ്ടായി. നോഹയും കുടുംബാംഗങ്ങളും അവർ 8 പേര് മറ്റു മൃഗങ്ങളോടൊപ്പം തന്നെ കപ്പലിൽ കയറി. അതിനുശേഷം അത് വെള്ളം താഴ്ന്നു എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം ഒരു മലക്കാക്കയെ അയച്ചു, അത് തിരിച്ചു വന്നില്ല, അത് ശവകുത്തി പുറത്ത് നടന്നു. എന്നാൽ ഒരു പ്രാവിനെ അയച്ചപ്പോൾ അതാണ് അത് കറങ്ങി നടന്ന് തിരിച്ചു വരുന്നു, വീണ്ടും അതിനെ വിടുന്നു, അത് ഒരു ശാഖകൾ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ ഒരു പുനഃസൃഷ്ടിയുടെ ആരംഭത്തില് വീണ്ടും പ്രാവിന്റെ ചിറകടി ജലത്തിന് മേലെ ഉണ്ടാകുന്നു, അത് 2-ാമത്തെ പുനഃസൃഷ്ടിയാണ്. ഹോസിയ പ്രവാചകൻ 11:11 വാക്യത്തില് ഇസ്രായേലിനെ പറ്റി പറയുന്നത് ഒരു മാണപ്രാവിനെ പറ്റിയാണ്, അതിനോട് ഉപമിക്കുന്നത് തന്നെ. കാരണം പ്രാവിന് ചില പ്രത്യേകതകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:16 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ചെന്നാക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ അയക്കുന്നു, നിങ്ങള് സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുക. കാരണം പ്രാവ് നിഷ്കളങ്കതയുടെ പ്രതീകമാണ്, അത് സമാധാനത്തിന്റെ പ്രതീകമാണ്, അത് സ്നേഹത്തിന്റെ പ്രതീകമാണ്. കാരണം പ്രാവ് മനുഷ്യനോട് ഇണങ്ങുന്നതാണ്. വീണ്ടും ലേവിയുടെ പുസ്തകം 5:7-11 വാക്യങ്ങളിൽ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾക്ക് പകരമായി പാപപരിഹാര ബലിയായി ദൈവത്തിന് അർപ്പിക്കപ്പെടുവാനായിട്ട് സ്വീകാര്യമായിട്ടുള്ളത് പ്രാവുകളാണ്. കാരണം നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ പ്രാവിനെ ആ ബലി അർപ്പിക്കുമ്പോൾ അവിടെ അത് ദൈവത്തിന് സ്വീകാര്യമായ ഒരു വിശുദ്ധ മൃഗമായിട്ട് കണക്കാക്കിയിരുന്നു. മറ്റു വിശുദ്ധ മൃഗങ്ങളാണ് ആടുകള്, അതുപോലെ തന്നെ കാള, അപ്പം ചങ്ങാടി, പ്രാവ്, ആട്, കാള എന്നിവയെയാണ് ബലി അർപ്പിച്ചിരുന്നത്. കാരണം അവ മനുഷ്യനോട് ലഭ്യപ്പെടുന്നവയാണ്, ദൈവത്തിന് സ്വീകാര്യമായ ബലിവസ്തുക്കളാണ്, മനുഷ്യന് പകരമായിട്ട് അർപ്പിക്കപ്പെടുന്നവയാണ്. അവിടെ സ്നാനയോഹനാൻ പരിചയപ്പെടുത്തുകയാണ്, ഇവനാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുവാനിരിക്കുന്നവൻ. കാരണം സ്നാപകന്റെ മാമോദീസ വെള്ളം കൊണ്ടായിരുന്നു എന്ന് വരികില് ഈശോയുടെ ജ്ഞാനസ്നാനം പരിശുദ്ധാത്മാവിനാലാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ജലത്താൽ മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. സ്നാപകയോഹനാൻ അവസാനിപ്പിക്കുന്ന ഇതാണ്, ഇവൻ ദൈവപുത്രനാണ്. ദൈവത്തിന്റെ പുത്രനായ മനുഷ്യനെ പോലെയാണ്, സാധാരണ ഒരു മനുഷ്യനെ പോലെ നടന്നു വരുന്നതായി നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വരികയും ഒരു കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്, ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. അങ്ങനെ സ്നാപകയോഹനാൻ ഈശോയെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഈശോയെയാണ് സഭയിലൂടെ മാതാപിതാക്കന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. നമ്മുടെ സഭാപിതാക്കന്മാര്, നമ്മുടെ ഇടവക വൈദികര്, നമ്മുടെ മതാധ്യാപകര്, അങ്ങനെ നമ്മുടെ ഗുരു ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നതും ഈ ദൈവത്തിന്റെ ലോകത്തിന്റെ ഭാവം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ്. ആ കുഞ്ഞാടിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്,
ആ കുഞ്ഞാടിലൂടെയാണ് പിതാവായ ദൈവത്തിന്റെ മക്കളിലേക്ക് നമ്മൾ പോവുക. അതുകൊണ്ട് ഈ ഇസ്ലാമയം ഞാൻ സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് പുത്രനായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ തന്നെ നമ്മളും എളിമപ്പെടേണ്ടവരാണ്. നമുക്ക് അഹങ്കരിക്കുവാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. നമ്മൾ ഒന്നുമില്ലാത്തവരായി, നഗ്നരായി, ഒന്ന് നിസ്സഹായരായി മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പിറന്നു. അന്ന് മുതൽ നമ്മളെ സംരക്ഷിക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ പ്രതിനിധികളായ മാതാപിതാക്കന്മാരാണ് ഈ സമൂഹമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം നമുക്ക് തന്നിരുന്ന ദൈവം അവസാനം നമ്മളെ ഒന്നുമില്ലാത്തവരായി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ആ രീതിയിൽ എളിമപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തും നമ്മള് സ്നാഹനെ പോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈശോയെ കുറിച്ച് പറഞ്ഞു, ലോകത്തിന്റെ പാപം നീക്കുന്ന ബലിവസ്തുവായിട്ടിരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈശോ എങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ബലിവസ്തുവായി തീരേണ്ടവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ത്യാഗപൂർവമായ ജീവിതം നയിക്കേണ്ടവരാണ്. മാമോദിസാ സ്വീകരിച്ച നമ്മളെല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം സ്വീകരിച്ചത്. അപ്പോഴ് ആ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തില് വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധന്റെ ആത്മാവിന്റെ ആലയമായി തീർന്നിരിക്കുന്ന നമ്മളെല്ലാവരും അനുദിന യോഗ്യമായ രീതിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം പഴയ നിയമകാലത്ത് കൂടാരത്തിലായിരുന്നു വസിച്ചത്, പിന്നീട് സൊളമൻ രാജാവ് നിർമ്മിച്ച ദേവാലയത്തിൽ, അതിനുശേഷം എസ്രായി നെഹേമയായി പണിത ദേവാലയത്തിൽ, അതിനുശേഷം ഹെറോദോസ് രാജാവ് പുനഃസ്ഥാപിച്ച ദേവാലയത്തിൽ ആണ് കുടികൊള്ളുക എന്ന് വരികിൽ പുതിയ നിയമത്തിൽ ഈശോ കുടികൊള്ളുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് അതിനനുയോജ്യമായ രീതിയിൽ എളിമയോടും വിനയത്തോടും വിശുദ്ധിയോടും കൂടി വ്യാപരിക്കുവാനുള്ള കുറിപ്പിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മള് വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വിശുദ്ധനാണ് അദ്ദേഹം. യൂറോപ്പിന്റെ അടിയിൽ അതിനു മുമ്പ് അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയപ്പെടുന്നത് പകർച്ചവ്യാധികളിലെ വളരെയേറെ വിഷമിക്കുന്ന കാലഘട്ടങ്ങളില് അതിന് ശാസ്ത്രീയമായ മരുന്നുകളില്ല, രോഗപ്രതിരോധ മാർഗങ്ങളില്ല, കാരണം അറിഞ്ഞുകൂടാ. അപ്പോൾ ആകെ ആശ്രയിക്കുവാനുള്ളത് ഈ വിശുദ്ധന്റെ മധ്യസ്ഥ ശക്തിയായിരുന്നു. എന്നാൽ ഈ വിശുദ്ധന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഡയറ്റേഷൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നതായ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ അംഗരക്ഷകരുടെ ഒരുവനായിരുന്നു. പക്ഷെ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് ചക്രവർത്തി അറിഞ്ഞിരുന്നില്ല. അത് അറിയ അവസരത്തില് അദ്ദേഹത്തോട് മതം മാറാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം മതം മാറിയില്ല. അദ്ദേഹം തന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടതായ പ്രോത്സാഹനം കൊടുക്കുകയും വിശ്വാസത്തിന് വേണ്ടി നിലനിർത്തുവാനും വേണ്ടിവന്ന രക്തസാക്ഷിത്വം ഭരിക്കുവാനും അവരുടെ പ്രചോദനം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തന്നെ രക്തസാക്ഷിയാവുകയാണ്. അദ്ദേഹത്തെ വാറ്റിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊന്നുകളയുവാനായിട്ട് ആ ചക്രവർത്തി കൽപ്പിക്കുന്നു. അപ്രകാരം ചെയ്തു. പടയാളികള് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ധാരാളം കൂരമ്പുകൾ എറിഞ്ഞു. അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച പടയാളികൾ പോയി. എന്നാൽ റോമിലെ ഐറീൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധയായ സ്ത്രീയെ അദ്ദേഹത്തെ പരിചരിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവനുണ്ടായിരുന്നത് മനസ്സിലായി. അങ്ങനെ ഒരു പുനർജന്മം എടുത്തു. അതിനുശേഷം വീണ്ടും അദ്ദേഹം ധൈര്യസമേതം ചക്രവർത്തിയുടെ അടുക്കൽ ചെല്ലുകയും ആ ചക്രവർത്തിയോട് വീണ്ടും അദ്ദേഹത്തിന്റെ തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ചക്രവർത്തി ഗോപാകുലനായി അദ്ദേഹത്തെ മരിക്കുവോളം അടിച്ചുകൊള്ളാൻ കൽപ്പിക്കുകയും അങ്ങനെ രണ്ടാമത് കേട്ട സാക്ഷ്യത്തിൽ കൂടി അദ്ദേഹം മരിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹം മരിക്കുന്നത് ഗതകൊണ്ടുള്ള അടികളേറ്റാണ്. അങ്ങനെ ഡബിൾ രക്തസാക്ഷിയായി തീർന്ന ഒരു വിശുദ്ധനാണ് വിശ്വാസത്തിന് വേണ്ടി സ്ഥിരതയോടുകൂടി നിലനിന്നത്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഈ രാജ്യത്തിലുള്ള നിരീശ്വരത്വമാണ്. ദൈവത്തെ തള്ളി പറയുന്ന പ്രവണത, സഭയെയും സഭാധികാരികളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു നശീകരണ കാഴ്ചപ്പാടിലൂടെ നെഗറ്റീവിറ്റി കൂടുതലായി പ്രചരിക്കുന്ന പകർച്ചവ്യാധി. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലും അല്ലെങ്കിൽ മറ്റ് യുവതി യുവാക്കന്മാരുമായിട്ട് കോളേജുകളിൽ ചെന്ന് ഇടപെടുകയും കഴിയുമ്പോൾ ദൈവത്തെ മറന്നുള്ള ജീവിതം, യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം ത്യജിച്ചുകൊണ്ടുള്ളതായ ദാമ്പത്യ ബന്ധങ്ങൾ, ഇപ്രകാരമുള്ള പല തലങ്ങളിലൂടെ യഥാർത്ഥ സത്യ ദൈവത്തെ മറന്നുകൊണ്ട് ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമായി ഞാനാകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ ഞാനാണ് എൻ്റെ ദൈവം, ഞാനല്ലാതെ എനിക്ക് വേറൊരു ദൈവം ഇല്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ വളരുന്ന ഒരു തലമുറക്കിടയിലാണ് നമ്മൾ ജീവിക്കുക. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ യുക്തിവാദവും നിരീശ്വരത്വവും അതുപോലെ തന്നെ തിന്മയുടേതായ പ്രവണതകളും പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തിയല്ല,
നമ്മുടെ ആത്മീയ രോഗങ്ങളിൽ നിന്നുള്ളതായ വിമുക്തി, തിന്മകളിൽ നിന്നുള്ളതായ വിമുക്തി ലഭിക്കുവാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്കും നമ്മുടെ വളരുന്ന തലമുറയ്ക്കും നമ്മുടെ വിശ്വാസത്തില് വൈദികമായി നൂറ്റാണ്ടുകളായി നമുക്ക് ലഭിച്ചതായ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്.